കുറേ ആൾക്കാർക്കൊന്നും ഇത് അറിയാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അവർക്കൊക്കെ ആയിരിക്കും വിദേശ രാജ്യം പോലെ ആക്കി മാറ്റണേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഒരു നേട്ടം കൈവരിക്കാനുണ്ട് അപ്പം അതും ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് സമയം പത്തേ നാൽപ്പത് കേട്ടോ ഞാനിവിടെ വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റിലാണ് ഫ്ലാറ്റിൽ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ആട്ടോ വന്നേ നമ്മുടെ ഇന്ത്യയിലൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് മര്യാദയ്ക്ക് മാനേജ്മെൻ്റ് ചെയ്യാൻ നമുക്കറിയത്തില്ല നമുക്കറിയത്തില്ല എന്നല്ല നമ്മൾ ചെയ്യാറില്ല കാരണം നമ്മൾ പഠിച്ചിട്ടില്ല സ്കൂളുകളിൽ പുറം രാജ്യങ്ങളിലൊക്കെ ഗാർബേജ് ട്രിക്ക് എന്ന് പറഞ്ഞ ഒരു വണ്ടിയുണ്ട് അത് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വരും ആ വണ്ടീന്ന് തന്നെ സംഭവം വേസ്റ്റ് പിക്ക് ചെയ്യും അതിനകത്തേക്ക് ഇടും എന്നിട്ട് പോട്ടോ നമ്മൾ ആ ആകെ നമ്മൾ ചെയ്യേണ്ട ആ ബോക്സിൽ വേസ്റ്റ് കൊണ്ട് ഇടുക എന്ന് മാത്രമാണ് കേട്ടോ പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ നോക്കിയായിരുന്ന കോർപ്പറേഷൻകാരൊക്കെ ഈ സംഭവം ചെയ്യുന്നുണ്ട് രാവിലെ വീടുകളിൽ വന്നിട്ടും നഗരങ്ങളിലൊക്കെ വന്നിട്ടും വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മളും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വളരെ വലുതായിട്ട് നമ്മളുകൂടെ ചിന്തിക്കണം വേസ്റ്റ് നമ്മൾ പൊതുസ്ഥലത്ത് വലിച്ചെറിയുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ വെറുതെ ത്രോ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അത് നമുക്ക് തന്നെയാണ് പ്രശ്നം പലർക്കും ഡൗട്ടുള്ള ഒരു കാര്യമായിരിക്കാം എങ്ങനെയാണ് ഈ ഫ്ലാറ്റുകളിൽ വേസ്റ്റ് മാനേജ്മെൻ്റ് സിസ്റ്റം നടക്കുന്നത് ഏറ്റവും ടോപ്പ് ഫ്ലോറിലായിരിക്കും വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഉണ്ടാവുക ഇപ്പം ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ ഇതാണ് കമ്പോസ്റ്റ് ടിക്കും എന്നിട്ട് ഉണക്ക വേസ്റ്റ് ഇതിന്റെ മീതിയെ തട്ടിയിടും എന്നിട്ട് അതിനെ പിറ്റെന്നും പിറ്റെന്നും അങ്ങ് മറിക്കും അങ്ങനെ മറിച്ച് മറിച്ചെടുത്തിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം കഴിയുമ്പോ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അത് ഉണക്കി

ഇത് കൊണ്ടുപോകുന്ന ആൾക്കാർ വരുമ അവർക്കാണെന്നുണ്ട് കെട്ടിയൊക്കെ വെച്ചേക്കണോ നമ്മുടെ അത് അവരടുത്തോണ്ട് പോകും ചാമ്പലും കമ്പോസ്റ്റും അതൊക്കെ ആയിട്ട് അവർ കൊണ്ടുപോകും വേസ്റ്റ് വേസ്റ്റും പ്ലാസ്റ്റിക് പേപ്പർ മാത്രമേ കത്തിക്കുള്ളൂ പ്ലാസ്റ്റിക് ബാക്കിയെല്ലാം കെട്ടിയാണ് വെക്കുന്നത് അവര് വന്ന് കൊണ്ടുപോകും പേപ്പർ മാത്രമേ ഇവിടെ കത്തിക്കുള്ളൂ കുപ്പി

എന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് ഇത് നമ്മൾ എപ്പോഴും എപ്പോഴും മൂന്നിന് മൂന്നിന് മറച്ചിട്ടോണ്ടേ ഇരിക്കും പുഴു വരൂല്ല ഇത് ഇണങ്ങി ഇങ്ങനെ കിടക്കും എന്നിട്ട് ഇത് ഇതൊരുമാതിരി വെള്ളം തോന്നു വരുമെന്നറിയുമ്പഴത്തേക്കണ്ട് അതിന്റെ വെള്ളം ഉണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോയി കിടക്കണത് ഈ വെള്ളം തോന്നു വരുമ്പോഴത്തേക്ക് വാരിയിട്ട് വെള്ളത്തിട്ട് ഉണക്കി ചാക്കി കെട്ടി എന്ന് വെക്കും കഴിഞ്ഞാൽ ഉണക്കിയത് ഉണക്കി ഇങ്ങനെ ഇരിക്കും നല്ല ഇതിപ്പം സാധാരണ കരിയിലും കാര്യങ്ങളൊക്കെ എടുക്കുന്ന പോലെ ഫുഡ് വേസ്റ്റ് വേസ്റ്റൊക്കെയാണ് ഇത് ആണ് ഈ കാണുന്ന ഓരോരോ ഫുഡ് വേസ്റ്റും കാര്യങ്ങളും കേട്ടത് പഴത്തിന്റെ തൊലി ഇതെല്ലാം ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ടാണ് മാങ്ങാണ്ടിയും മാങ്ങാണ്ടിയാണ് ഇതൊക്കെ നല്ല ഉണങ്ങി വളത്തിന് പാകമായി ഇരിക്കുകയാണ് കേട്ടോ

പുഴുവാണെങ്കിൽ നല്ല സ്മെല്ലുണ്ട് ഡെയിലി ഡെയിലി ഉള്ളതാണെങ്കിൽ സ്മെല്ല് വരൂല്ല ഇത് കമ്പോസ്റ്റ് ചെയ്യന്നെ പക്ഷേ ഇതിൽ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുള്ള കാര്യം വെച്ചാൽ ഇതില് വെട്ടാൻ പറ്റൂല കമ്പോസ്റ്റ് ഇത് ഇതിങ്ങനത്തെ അടപ്പായതുകൊണ്ടേ ഇതേ കണക്കും അല്ലാത്തതുകൊണ്ട് ഇത് വെട്ടാൻ പറ്റൂല അപ്പൊ നമ്മളിതില് പ്ലാസ്റ്റിക് ഒക്കെ ഇടും കണ്ടോ ാണ് നിലവില് പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഏകദേശം മണിക്ക് പണി എല്ലാം ഈ ആ എത്ര നേരം കൊണ്ട് ഒരു ഒന്നര മണിക്കൂർ വേണം പിന്നെ രണ്ടര മണിക്കൂറോളം വേണം പിന്നെ കത്തപ്പൂ എല്ലാം കൂടെ ആവുമ്പോ രണ്ടര മണിക്കൂർ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തൂക്കണം തുടയ്ക്കണം അങ്ങനെല്ലാം ഉണ്ട് എല്ലാം കൂടെ ചെയ്തു വരുമ്പോഴത്തേക്കും ഒരു നാലു നാലര മണിക്കായിട്ട് നാലുമണി ആകുമ്പോ ഏകദേശം തീരും നമുക്ക് പിന്നെ ഒരു മണിക്കൂർ റെസ്റ്റ് ഉണ്ട് ഒരു മണി തൊട്ട് രണ്ടു മണി വരെ ഇത് കത്തിക്കുന്നത് ഇതിലിങ്ങനെ നമ്മള് പേപ്പറും ഇത് വരെ ഇത്ര വരെ നിറച്ചിട്ട് നമ്മള് കത്തിക്കും കത്തിച്ചിട്ട് അപ്പോ കത്തി കയറും തീരനുസരിച്ച് നമ്മൾ ഇട്ടോണ്ടേ ഇരിക്കണം എന്നിട്ട് ചാരം ഇത് വഴിയെടുക്കാം ചാരം എടുക്കാം ഇല്ല കെട്ടി കെട്ടി അവരൊന്ന് കുപ്പി വേസ്റ്റ് എല്ലാം അപ്പം നമ്മുടെ ഈ ചേച്ചിമാര് രണ്ടു പേരാട്ടുള്ള ഇന്നിപ്പോ ഒരാള് മാത്രമേ ഉള്ളൂ മറ്റേ ചേച്ചി ലീവാണ് ഇവര് നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട് ഈ വേസ്റ്റ് ഒക്കെ പറയുന്നത് എന്താ പറയാ നമുക്ക് പലർക്കും തൊടാനും അത് ക്ലീൻ ചെയ്യാൻ പോലും നമുക്ക് അറപ്പുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇതേപോലെ ആൾക്കാർ നമ്മളെ നമുക്ക് വേണ്ടി ആണ് അവർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം അവർക്ക് വേണ്ടി നമ്മളൊരു എന്താ പറയുക ഒരു ഫേവർ ചെയ്യുന്ന പോലെ ഫ്ലാറ്റിലുള്ളവർ ഫ്ലാറ്റിലുള്ളവർക്ക് മനസ്സിലാവും അവരുടെ എപ്പോഴും പറയാറുള്ളത് തന്നെയാണ് ഫുഡ് വേസ്റ്റ് മാറ്റിയിടുക അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് പേപ്പർ വേസ്റ്റ് മാറ്റിയിടുക എന്നുള്ളത് ഇന്നിപ്പോൾ ഒരു ആൾ ഒരു ടീം ഒരു ഫ്ളാറ്റിൽ നിന്ന് ആൾക്കാർ ഫുള്ള് എല്ലാം ഒരുമിച്ചൊരു പാക്കറ്റിലിട്ട് തന്നു പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഇനി ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ വീഡിയോ കാണുവാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് പോലും മടിയുള്ള കാര്യങ്ങളാണ് ഇവര് മടിയില്ലാണ്ട് ചെയ്യുന്നത് കേട്ടോ അത് വലിയൊരു കാര്യം തന്നെയാ നമ്മൾ ഇതിനകത്ത് ഒന്ന് പിന്നെ വേസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നാ മതി ഇതിനിന്ന് കത്തിക്കൊള്ളൂലേ കെട്ടൊന്നുപോലെ പ്ലാസ്റ്റിക് ഒക്കെ ഉള്ളതുകൊണ്ടായിരുന്നു ഇവിടെ ഈ പുകയടിച്ച് നിക്കാൻ നല്ല ബുദ്ധിമുട്ടല്ലേ സാധാരണ കത്തിക്കൽ ഏറ്റവും അവസാനം ചെയ്യല്ലേ ഈ സാധനമാണ് ഇൻഫിനറേറ്റർ ഇത് പഴയതാട്ടോ പുതിയതാണ് നമ്മൾ അവിടെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പണ്ടത്തെ ചെറുതായിരുന്നു ഇപ്പൊ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയ പുകയൊന്നും ഇവിടെ നിൽക്കാണ്ട് മുകളിലേക്ക് പോകുന്ന സാധനം ആട്ടോ ഇത് അവിടെ ചൂടായിട്ടില്ല കത്തിച്ചു തുടങ്ങിയിട്ടുള്ളൂ കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ചൂടാവട്ടോ പിന്നെ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് കത്തിക്കാർ നല്ല പുക വരുന്നുണ്ട് ഇതെന്ന് വന്നാൽ ശ്വസിച്ചുകൊണ്ടിരുന്ന അത്രേ നല്ലതല്ല അപ്പൊ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇതേപോലത്തെ ജോലികൾ ആൾക്കാർ ചെയ്യുന്ന കേട്ടോ ഹൈ ഗൈസ് നമ്മുടെ ഇഞ്ചിനറേറ്ററിൽ കത്തിക്കുന്ന ഉണ്ടല്ലോ എന്തായാലും ഒരു സാധനം കത്തിച്ച ചാരമുണ്ടാവും ആ ചാരമൊക്കെ നമ്മൾ ചാക്കിൽ കെട്ടി മാറ്റി വെക്കും അതേപോലെ തന്നെ നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ട് അത് എല്ലാം ചാക്കിൽ ഉണക്കി ചാക്കിൽ കെട്ടി മാറ്റി വെക്കും ഏകദേശം പതിമൂന്ന് പതിനാല് ചാക്കോളം കമ്പോസ്റ്റും ഏഴ് എട്ട് ചാക്കോളം നമ്മൾ ഈ വേസ്റ്റ് കത്തിക്കുന്ന ചാരവും ഉണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുപ്പി ചില്ലുകുപ്പി അങ്ങനത്തെ സാധനങ്ങള് വലിയ കാർഡ് ബോർഡ് പെട്ടി അങ്ങനത്തെ സാധനങ്ങളൊന്നും കത്തിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് മാറ്റി വെക്കും ആക്രി കടക്കാർ വരുമ്പോൾ അവർക്ക് ഫുള്ളായിട്ട് കൊടുക്കട്ടാണ് സാധനം ചെയ്യാറ് ഈ പണിയൊക്കെ ചെയ്യാൻ നേരത്തെ പുകയൊക്കെ അടിക്കുമ്പോൾ തോന്നിട്ടില്ലേ തോന്നും ചിലപ്പോ നല്ല പുക അല്ല അതേപോലെ നമ്മുടെ അങ്ങനെ അങ്ങനെ ഫേസ് മാസ്ക് മാസ്ക് ആ ഒക്കെ ഉണ്ട് നമുക്ക് തന്നിട്ടുണ്ട്

നല്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ചാണാനൊക്കെ നമ്മള് ഉണക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഏറെക്കുറെ അതേപോലെ ഒരു സെറ്റപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ചാണകുഴിഞ്ഞ് ചാണകമായിരുന്നു ഏതെങ്കിലും ഒരു ഏരിയ കണ്ടിട്ട് അവിടെ നിരത്തി ഇടുന്നു വെയിലത്തിട്ട് ഉണക്കുന്നു ഇത് സൗകര്യപ്രദമായിട്ടുള്ള അതായത് നമുക്ക് അതേപോലുള്ള സൗകര്യം ഫ്ലാറ്റുകളിൽ കിട്ടില്ല അപ്പം അങ്ങനെ കിട്ടാത്ത ഒരു പക്ഷം നമ്മൾ ചെയ്യുന്ന കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവം സംഭവ ഈ രണ്ട് പെട്ടിയും ഈ പെട്ടിയും അതേപോലെ തന്നെ കത്തിക്കുന്ന ഈ സാധനം അതേപോലെ ഇന്ന് കളക്ട് ചെയ്തുകൊണ്ട് തന്നെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ചേച്ചി ഇങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇതിന് രണ്ടു ദിവസം കൂടെ കഴിയാൻ നേരത്ത് കുറച്ചുകൂടെ ഉണങ്ങി ഇത് വരും ഈ സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് കെമിക്കൽ ഇതിനകത്ത് ഒഴിക്കും അതുകൊണ്ട് പുഴുക്കളോ കാര്യങ്ങളോ വരില്ല ഹലോ വൈസ് നമ്മുടെ ആർക്കോൺ ഇൻഫിനിറ്റി ഫ്ലാറ്റിന്റെ കെയർ ടേക്കർ കം മാനേജറാണ് നിൽക്കുന്നത് ചേരുന്നോട് നമുക്ക് ചോദിക്കാം ഈ വേസ്റ്റ് ഈ കമ്പോസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടു ആ കമ്പോസ്റ്റൊക്കെ എന്താ ചെയ്യുന്നത് പുറത്തേക്ക് കൊടുക്കാണോ എന്താ ചെയ്യുന്നത് ചോദിച്ചോക്കാം ഇതിപ്പോൾ നമ്മളൊരു ഏജൻസിക്കാണ് കൊടുത്തേക്കുന്നത് റഡൈ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിക്കാണ് സി 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 എന്നാണ് അതിന്റെ ഷോർട്ട് ഫാമ് പറയണത് അപ്പോൾ അവര് ഈ വേസ്റ്റ് കെമിക്കലും ചാക്ക് മറ്റു സാധനങ്ങളൊക്കെ അവരാണ് കൊണ്ടുവരുന്നത് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുക ആ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക അത് ഇത് ഉണക്കി നമ്മൾ ഈ ചാക്കിനകത്താക്കി അവർക്ക് കൊടുക്കുകയാണ് അവരിത് കൊണ്ടുപോയിട്ട് ഉണക്കി പൊടിച്ച് കമ്പോസ്റ്റ് വേസ്റ്റായിട്ട് ചെറിയ പാക്കറ്റുകളിലാക്കി വിൽക്കുകയാണ് ചെയ്യുന്നത് അത് ഇവർ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് നമ്മൾ ഇവർക്ക് ഇവിടുന്ന് അങ്ങോട്ട്

അപ്പോൾ ആ കമ്പനീന്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ കെമിക്കൽ അതേപോലെ തന്നെ വർക്കേഴ്സിന്റെ യൂണിഫോം ഗ്ലൗസ് ഗ്ലൗസ് പിന്നെ ഈ ഇടുന്ന ബോക്സ് എല്ലാവരും പ്രൊവൈഡ് ചെയ്യും നമ്മളിവിടുന്ന് കമ്പോസ്റ്റ് ആക്കിയിട്ട് ഈ സാധനം അവർക്ക് കൊടുക്കുന്നു അവര് മാർക്കറ്റിൽ വെക്കുന്നു സാധാരണ എല്ലാരും വിചാരിക്കുക ഇങ്ങനെയുള്ള ചെയ്യുവാണെങ്കില് കമ്പോസ്റ്റ് എന്തായാലും പൈസ ഉള്ളു ഇപ്പൊ ചാണാനും പൈസ കിട്ടും അപ്പൊ ഇതേപോലെ കൊടുത്ത ജൈവ ജൈവ കമ്പോസ്റ്റ് ആണോ അപ്പൊ എന്തായാലും പൈസ കിട്ടുന്നതാണ് പൈസ നമ്മൾ ഈ ഫ്ളാറ്റിലേക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഇത് നമ്മൾ അവർക്ക് അങ്ങോട്ട് പൈസ നമുക്ക് എന്നുള്ളതാണ് അത് ശരിയാണ് ആയിട്ട് ഇതേപോലെ ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് അങ്ങനെയുള്ള ഏരിയകളിൽ ഫ്ലാറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് എങ്ങനെയും വേസ്റ്റ് ഇവിടെ ഒഴിവാവണം അപ്പം അതിനുവേണ്ടി നോക്കാൻ ഇതുപോലെ ഏജൻസികൾ ഇതേപോലത്തെ ബിസിനസ് ഐഡിയയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ അവർക്ക് കൊടുക്കുന്നതായിരിക്കും ഫ്ലാറ്റിനെ വെച്ച് നോക്കാൻ നേരത്ത് കെയർ ടേക്കർക്കും ഫ്ലാറ്റ് അസോസിയേഷനും ഏറ്റവും നല്ലത് അങ്ങനെയായിരിക്കും കുറച്ച് പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണെങ്കിലും വേസ്റ്റ് ഇവിടുന്ന് ഒഴിവാക്കി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി ഓക്കേ താങ്ക് യു ഹലോ ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്ലാറ്റുകളിലെ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പം കുറേ ആൾക്കാർക്കൊന്നും ഇത് അറിയാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുള്ളായിരിക്കും പിന്നെ മാക്സിമം വേസ്റ്റ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരെയും ഇനി വരുന്ന ഒക്കെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വരികയും പഠിപ്പിക്കുക കേട്ടോ നമ്മുടെ ഇന്ത്യ എന്നുള്ള ഈ മഹാരാജ്യത്തെ നമുക്ക് ഒരു വിദേശ രാജ്യം പോലെ ആക്കി മാറ്റണേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ഇപ്പോൾ തൊട്ടേ നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ വലിയൊരു ഒരു നേട്ടം കൈവരിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് വലിച്ചു അവിടെ എവിടെയും പോയി തുപ്പാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആ കാര്യം പറഞ്ഞാൽ ഈ വീഡിയോയുടെ അവസാനിക്കുന്നത് ബൈ